പുതുവത്സര ദിനത്തിൽ ദില്ലിയിൽ യുവതി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അഞ്ജലിയുടെ ശരീരത്തിലെ 40 ഇടങ്ങളിൽ മാരകമായ പരിക്ക് പറ്റിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനിടെ യുവതിയുടെ കുടുംബത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സന്ദർശിച്ചു. തലയ്ക്ക് ഗുരുതര പരിക്ക്. കിലോമീറ്ററുകളോളം റോഡിൽ ശരീരമുരിഞ്ഞ് തലച്ചോർ മൃതദേഹത്തിൽ നിന്ന് വേർപെട്ട് കാണാതായി. നട്ടെല്ല് തകർന്നു. റോഡിലുരിഞ്ഞ് പെൺകുട്ടിയുടെ ശരീരത്തെ പുറകുവശത്തെ തൊലി പൂർണ്ണമായി അടർന്നു. ഇരു കാലുകൾക്കും മാരകമായി പരിക്കേറ്റു. അപകടത്തിൽ പെൺകുട്ടിയുടെ കാലുകൾ ആദ്യം കാറിൻ്റെ ആക്സിലാണ് കുടുങ്ങിയത്. ഇടത് ടയറിന് സമീപമാണ് തല കുടുങ്ങിയത്. കിലോമീറ്ററുകളോളം അഞ്ജലിയുടെ ശരീരവും വലിച്ച് കാറ് മുന്നോട്ട് പോയതോടെ തൊക്കുഭാഗം റോഡിലുരിഞ്ഞ് ഇല്ലാതെയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതേസമയം കേസിൽ അറസ്റ്റിലായ 5 യുവാക്കളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നിധിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അപകടത്തിൽ അഞ്ജലി കാറിന് അടിയിൽ കുടുങ്ങിയെന്നറിഞ്ഞിട്ടും യുവാക്കൾ വാഹനം മുന്നോട്ടെടുത്തെന്ന് നിധി ഇന്നലെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനിടെ കുടുംബത്തെ സന്ദർശിച്ച ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അഞ്ജലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ സംസ്കരിച്ചിരുന്നു. അഞ്ജലി പീഡനത്തിന് ഇരയായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വൈശാഖാര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.